സൈനികരുടെ നിർബന്ധിത ക്വാറന്റൈൻ കാലാവധി 14 ദിവസമായി ചുരുക്കണമെന്ന ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് കാലിക്കറ്റ് സൈനിക കൂട്ടായ്മ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകി. 28 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ കാരണം 30 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വരുന്ന സൈനികർക്ക് ഒരു ദിവസം പോലും കുടുംബത്തോടൊപ്പം കഴിയാനാവാത്ത അവസ്ഥ. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനവും നൽകിയിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ലെന്നും കാലിക്കറ്റ് സൈനിക കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു. ചൂടും തണുപ്പും വകവയ്ക്കാതെ ജീവൻ പണയം വെച്ച് അതിർത്തി കാക്കും സൈനികരോട് അതിഥി തൊഴിലാളികളോടുള്ള പരിഗണന പോലുമില്ല. അതിഥി തൊഴിലാളികൾക്ക് 14 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയായാൽ പുറത്തിറങ്ങി ജോലി ചെയ്യാം. എന്നാൽ സൈനികർക്കാവട്ടെ ചികിത്സയും മറ്റ് ആവശ്യങ്ങൾ പോലും നടക്കുന്നില്ല. 2-3 ദിവസത്തെ യാത്രാ ദൂരമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 1 മാസത്തെ അവധിയിലാണ് നാട്ടിൽ വരുന്നത്. 5-6 ദിവസം വരവിനും പോക്കിനും വേണം. വീട്ടിലെത്തിയാൽ 28 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധം. ക്വാറന്റൈൻ പൂർത്തിയാക്കാൻ തന്നെ ദിവസം തികയില്ല. അതിനാൽ മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും ഒന്നും അടുത്ത് കാണാൻ പോലും പറ്റാതെ ഒറ്റമുറിയിൽ സ്വന്തമായി കഴിഞ്ഞു കണ്ണീരോടെ തിരിച്ചു പോവേണ്ട അവസ്ഥയാണെന്നും കാലിക്കറ്റ് സൈനിക കൂട്ടായ്മ പറയുന്നു. ഇപ്പോൾ ജനറലി ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് 30 ദിവസം 32 ദിവസമൊക്കെയാണ് ഒരു സൈനികന് ലീവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ലീവ് വരാനും പോകാനായിട്ട് തന്നെ ഇതിനകത്തു നിന്ന് ഒരു 5-6 ദിവസത്തോളം നമുക്ക് ചില പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ നോർത്തിലൊക്കെ സെർവ് ചെയ്യുന്നവർക്ക്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 28 ദിവസം ക്വാറന്റൈനാണ്. സർക്കാർ പറയുന്ന പോലെ 14 ദിവസം നമുക്ക് റൂം ക്വാറന്റൈനും പിന്നെ 14 ദിവസം ഹോം ക്വാറന്റൈനും. ഇപ്പോൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. കാരണം ഇപ്പം 14 ദിവസം എന്നുള്ളതാണ് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന റൂം ക്വാറന്റൈൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ പരിശോധന നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാനൊരു സൗകര്യം കിട്ടുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനമായിട്ടൊരു ആവശ്യം. നിർബന്ധിത ക്വാറന്റൈൻ 14 ദിവസമാക്കി ചുരുക്കണമെന്നും ഇതിനിടെ പരിശോധന നടത്തി ഫലം നെഗറ്റീവ് ആയാൽ കുടുംബത്തോടൊപ്പം കഴിയാനും അത്യാവശ്യത്തിന് പുറത്തിറങ്ങാനും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ കലക്ടർക്കും നിവേദനം നൽകിയിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ലെന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.